അപ്പോൾ നമ്മുടെ എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് കമ്പയൻഡ് സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് മിനിമം പ്ലസ് ടു ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കമ്പയിൻഡ് സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അതായത് നമ്മുടെ സി എച്ച് എസ് എൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് മുൻപ് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മുഴുവൻ വിവരങ്ങളും വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിന്റെ മുഴുവൻ വിവരങ്ങളും എങ്ങനെയാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ സി എച്ച് എസ് എൽ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അടുത്ത മാസം ഒൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അതിന്റെ സ്റ്റാറ്റസ് ഉള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനു മുമ്പ് നിങ്ങൾ പരീക്ഷ അഡ്മിറ്റഡ് ആണോ എല്ലയോ എന്നുള്ള ഒരു അപ്ഡേറ്റ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു സോ അത് എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പരീക്ഷ എഴുതാനായിട്ട് അഡ്മിറ്റഡ് ആണ് വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ അപേക്ഷകൾ എല്ലാവരും തന്നെ പരീക്ഷ എഴുതാനായിട്ട് എലിജിബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് പേപ്പർ വണ്ണ് വരും അതിനുശേഷം സെലക്ടഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ടയർ ടു എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും പിന്നീട് വരുന്നത് ഇതിന്റെ സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ആണ് ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇടും അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള വിവരം നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിലായി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സോ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിലാണ് അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കേണ്ടത് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഈ ഒരു വെബ്സൈറ്റിലാണ് നോക്കേണ്ടത് കർണാടക കേരള റീജിയന്റെ വെബ്സൈറ്റാണ് ഇത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും വെബ്സൈറ്റിന്റെ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേ മന്ത് ഇയർ എന്നീ എന്നീ രീതിയിൽ ഓർഡർ ആയിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻ്റർ അതുപോലെ തന്നെ ഷിഫ്റ്റ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എക്സാമിനേഷൻ സെൻ്റർ എവിടെയാണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റിലാണ് നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ മുൻകൂട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി യാത്രാ കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്